ഹായ് ഫ്രണ്ട്സ്, നമ്മുടെ കയ്യിൽ ഒരു ഹോം തിയറ്റർ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ കുറച്ച് കംപ്ലൈൻറ്റുകൾസ് ഉണ്ട്. അപ്പോൾ എങ്ങനെയാണ് ആ കംപ്ലൈൻറ്റൊക്കെ നമുക്ക് പരിഹരിക്കാനുള്ള രീതിയിലാണ് ഒരു വീഡിയോ ആയിട്ട് ചെയ്യുന്നത്. അപ്പോൾ ഇതിനെ ആദ്യം തന്നെ പവർ കോഡ് കംപ്ലൈൻ്റ് ആയിരുന്നു. അപ്പോൾ നമ്മളത് പവർ കോഡ് ചെറിയതായി ദ്രവിച്ചുപോയി, കോപ്പർ അല്ലായിരുന്നു, സാധാരണ കോപ്പർ അല്ലാത്ത രീതിയിലായിരുന്നു ഉണ്ടായിരുന്നത്. അതൊരു ദ്രവിച്ച് പൊടി പോലെ ആയത്, അത് നമുക്ക് കണക്ഷൻ കിട്ടാതെ. അപ്പോൾ നമ്മൾ അതൊക്കെ മാറ്റി നമ്മൾ വേറെ എക്സ്ട്രാ കോഡ് വേറെ കെട്ടിയതിന് ശേഷവും നമ്മുടെ USB വർക്കിംഗ് അല്ല. അതേപോലെ തന്നെ നമ്മൾ ചേഞ്ച് ഇൻപുട്ട് ചേഞ്ച് ആവുന്നില്ല. അതായത് നമുക്ക് USB നമ്മുടെ FM അതേപോലെ തന്നെ നമുക്ക് ഓക്സ് കണക്ട് ചെയ്യാം, അതൊന്നും കണക്ട് ആവില്ല. മറ്റേ അതേപോലെ തന്നെ ഇപ്പോൾ നമ്മുടെ പവർ ഓഫിലാണ്, പക്ഷേ നമുക്ക് ഇൻപുട്ട് ഈ പവർ ഓൺ ആക്കി കഴിഞ്ഞതിന് ശേഷമേ നമുക്ക് ഇൻപുട്ട് വർക്ക് ചെയ്യുള്ളൂ. നമുക്ക് അതുപോലെ ഒന്ന് വർക്ക് ചെയ്ത് നോക്കാം. അപ്പോൾ നമുക്ക് ഇതിൻ്റെ ബാക്ക് പോർഷൻ ഒന്നും ഊരേണ്ട ആവശ്യമില്ല. ബാക്ക് പോർഷൻ നമ്മൾ നേരത്തെ ഊരിയിരുന്നു, നമ്മൾ കോഡ് വേറെ ചേഞ്ച് ചെയ്തപ്പോൾ അതിൻ്റെ വീഡിയോ നമ്മൾ എടുത്തിട്ടില്ല. അപ്പോൾ വർക്ക് ചെയ്യുമെന്ന് അറിയില്ല. നമ്മൾ നോക്കിയ സമയത്ത് ആ വീഡിയോ നമ്മൾ ചെയ്തില്ല. അപ്പോൾ ഒരു ഈയൊരു കംപ്ലയിൻ്റൊക്കെ വന്നത് കൊണ്ടാണ് ഒരു വീഡിയോ ചെയ്യാമെന്ന് വിചാരിച്ചത്. അപ്പോൾ ഇതുപോലെ ഇങ്ങനെ ഇട്ട് വെച്ചാൽ ഇതിന് കംപ്ലയിൻ്റ് വരും, അത് നിങ്ങൾക്ക് നന്നാക്കി എടുക്കുന്ന ഇതിലാണ് ചെയ്യുന്നത്. അപ്പോൾ മുൻ ഫ്രണ്ടിൽ വരുന്ന ഈ ഒരു പാനൽ വരുന്ന ഇതിലാണ് നമുക്ക് മൈക്രോ സ്വിച്ച് വരുന്നത്. ഈ ഒരു മൈക്രോ സ്വിച്ച് ആണ് ഇതിൻ്റെ ഒരു കംപ്ലയിൻ്റ് വന്നിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു മൈക്രോ സ്വിച്ച് കംപ്ലയിൻ്റ് ആയതുകൊണ്ട് നമുക്ക് പവർ സ്വിച്ച് ഓൺ ആണ്. ഇപ്പോൾ പവറിൻ്റെ മൈക്രോ സ്വിച്ച് കൺട്രോൾ ചെയ്യുന്നത് ഓൺ ആകുന്നുണ്ട്. പക്ഷേ നമുക്ക് മോഡ് FM-ലും ഏതെങ്കിലും മോഡിലാണ് ഉണ്ടാകുന്ന വെച്ചാൽ ആ മോഡിലാണ് കിടക്കുന്നത്. അപ്പോൾ ഇവിടെ രണ്ടാമത് വരുന്ന ഇൻപുട്ട് ചേഞ്ച് ആക്കി കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് USB ഒക്കെ വർക്ക് ചെയ്യുള്ളൂ. അപ്പോൾ നമ്മൾ അതാണെന്ന് വിചാരിച്ചിട്ടാണ് ഈ ഒരു മൈക്രോ സ്വിച്ച് പോയത് കൊണ്ട് നമുക്ക് ബാക്കിൽ നിന്ന് ഒരു ചെറിയൊരു സ്ക്രൂ ഡ്രൈവറൊക്കെ വെച്ചിട്ട് അതിൻ്റെ ഒന്ന് ഷോർട്ടാക്കി കഴിഞ്ഞാൽ നമുക്ക് ഇൻപുട്ട് ചേഞ്ച് ചെയ്യാം. അപ്പോൾ ഇൻപുട്ട് ചേഞ്ച് ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മൾ USB ഇട്ട് കഴിഞ്ഞിട്ടും USB വർക്ക് ചെയ്യില്ല. അപ്പം ചില USB-ക്ക് നമുക്ക് ഫോൾഡറിലാക്കി വെച്ചാൽ നമുക്ക് MP3 എടുക്കില്ല. അപ്പോൾ ആദ്യത്തെ ഒരു പണ്ട് വന്നിരുന്ന സെറ്റിലൊക്കെ അങ്ങനെ ഉണ്ടായിരുന്നു. അപ്പോൾ ഇപ്പോൾ വരുന്ന USB-യുടെ ഡീകോഡറിലൊക്കെ നമുക്ക് വീഡിയോ ഒക്കെ ഉണ്ടെങ്കിൽ തന്നെ അത് ഓട്ടോമാറ്റിക് റീഡ് ചെയ്യും. പണ്ടുണ്ടായിരുന്ന ആ സെറ്റിലൊക്കെ നമുക്കൊരു MP3 മാത്രം വേറെ ഫോൾഡറിൽ മാത്രം ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് അത് റീഡ് ചെയ്യുള്ളൂ. അപ്പോൾ അതാണെന്ന് കരുതി ഞാൻ അല്ലാത്ത USB ഇട്ട് നോക്കിയപ്പോൾ നമ്മൾ USB വർക്ക് ചെയ്യുന്നില്ല. അതായത് നമുക്ക് ഡീകോഡറിൻ്റെ IC എന്താ കംപ്ലയിൻ്റ് ആയിരിക്കും, ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. അപ്പോൾ അത് നിലവിൽ തീരെ ഇൻപുട്ട് വർക്കിംഗ് അല്ല. ഇതിപ്പോൾ നമ്മൾ ഊരിക്കഴിഞ്ഞ് ഞങ്ങൾ ആ ഒരു സ്വിച്ച് മാത്രം മൈക്രോ സ്വിച്ച് 4-5 പ്രാവശ്യം പ്രസ് ചെയ്തതിന് ശേഷം ഇടയ്ക്കൊന്നും മാറുന്നുണ്ട്. എങ്കിലും ഒരു ഫസ്റ്റ് പ്രസ്സിലൊന്നും മാറില്ല, 3-4 പ്രസ് ചെയ്യുന്ന സമയത്ത് മാറിക്കിട്ടുന്നുണ്ട്. അപ്പോൾ ആദ്യ സമയത്ത് വയ്ക്കുന്നതിന് മുമ്പേ നമുക്ക് ഒരു ഇൻപുട്ട് തീരെ ചേഞ്ച് ആണ്. നമ്മൾ സ്ക്രൂ ഒക്കെ ഊരിയതിന് ശേഷം നമ്മൾ ജസ്റ്റ് ഒന്ന് ഇതിൻ്റെ അതൊന്ന് മാറ്റിയിട്ട് നോക്കാം. അപ്പോൾ നമ്മൾ വോളിയം ഒക്കെ നോക്കിയപ്പോൾ വോളിയത്തിൻ്റെയും പിന്നെ പവറിൻ്റെയും അതേപോലെ തന്നെ ഇത് 5.1 ആണ്. അപ്പോൾ 5.1 2.1-ലേക്ക് ആക്കുന്ന ഓപ്ഷൻ അതൊക്കെ വർക്കിംഗ് ആണ്. ഈ ഒരു സ്വിച്ച് മാത്രം നമുക്ക് ഇൻപുട്ട് ചേഞ്ച് ചെയ്യാമല്ലോ. അപ്പം നമുക്ക് കാര്യമായിട്ട് വേണ്ടത് ഇൻപുട്ടാണ്. അപ്പോൾ നമ്മൾ ഇപ്പോൾ ആ ഒരു ഇൻപുട്ട് ചേഞ്ച് ചെയ്യാൻ കഴിയുന്നില്ല എന്നുള്ളൂ. അപ്പോൾ ആ ഇൻപുട്ട് ചേഞ്ച് ചെയ്ത് കഴിഞ്ഞിട്ട് നമുക്ക് ഈ ഒരു USB-ൻ്റെ എന്തെങ്കിലും പ്രോബ്ലം ആണോ എന്ന് ചെക്ക് ചെയ്ത് നമ്മൾ നേരത്തെ നോക്കി. അപ്പോൾ USB വർക്കിംഗ് അല്ല. അപ്പോൾ ഈ ഒരു USB-യുടെ ഈ റീഡറിൻ്റെ അടുത്ത് വരുന്ന സ്വിച്ച് അതും ഒരു മൈക്രോ സ്വിച്ചും കംപ്ലയിൻ്റ് ഉണ്ട്. അതൊക്കെ ഒന്ന് ഊരിയിട്ട് നമ്മൾ ആ മൈക്രോ സ്വിച്ച് ഷോർട്ട് ആണെങ്കിൽ ചിലപ്പോൾ കംപ്ലയിൻ്റ് ആണെങ്കിലും എങ്കിലും അതും ഒന്ന് നമുക്ക് വേർപെടുത്തിയിട്ടൊക്കെ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. അപ്പോൾ നമ്മൾ മാറ്റാൻ വെച്ചൊരു മൈക്രോ കൺട്രോൾ സ്വിച്ച് ഇതാണ് വരുന്നത്. അപ്പോൾ ഈ ഒരു സ്വിച്ചിൻ്റെ നമുക്ക് അടുത്ത് വരുന്ന കാര്യം, അതായത് അത് തമ്മിലാണ് നമുക്ക് സ്വിച്ചിങ് ഉണ്ടാവുക. ആ ഒരു ഭാഗം നമ്മൾ ഇതേപോലെ തന്നെ നമുക്ക് പാരലലായിട്ട് കണക്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു സ്വിച്ചിൻ്റെ പാരലലായിട്ട് കണക്ട് ചെയ്യുക. അതായത് ഇത് നേരത്തെ തന്നെ അതേപോലെ തന്നെ പാരലലായിട്ട് കണക്ട് ചെയ്തിട്ട് നമുക്ക് സ്വിച്ച് ഒന്ന് ഓൺ ആക്കി നോക്കാം. സോൾഡർ ചെയ്യാതെ തന്നെ ആ സമയത്ത് നമ്മൾ പവർ മാറുന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു IC-ൻ്റെ ഒന്നും കംപ്ലയിൻ്റ് അല്ല. അപ്പോൾ ഈ ഒരു സ്വിച്ച് തന്നെയാണ് നമുക്ക് ഉറപ്പിക്കാം. അങ്ങനെ മാറ്റുന്നത് അത് നിങ്ങൾക്ക് കാണാം. ഒറ്റ പ്രസ്സിൽ തന്നെ നമുക്ക് ഓരോ മോഡലും മാറിക്കിട്ടും. നിങ്ങൾക്ക് LED ചേഞ്ച് ആകുന്ന ഇവിടെ കാണാം. അപ്പോൾ നമുക്ക് അഴിച്ച് മാറ്റിയിട്ട് വേറെ ഫിറ്റ് ചെയ്താൽ നമുക്ക് ഈ ഒരു ഓപ്ഷൻ റെഡി ആയി. USB-യുടെ നമുക്ക് പിന്നെ ചെക്ക് ചെയ്യാം. അപ്പോൾ ഇത് ഓൾറെഡി ആരോ നന്നാക്കിയിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ അടിയിൽ ചെറിയ ബോർഡൊക്കെ വെച്ചിട്ട്, അതായത് നമ്മൾ കാർഡ്ബോർഡ്, അതായത് മൈക്രോ സ്വിച്ച് എത്താഞ്ഞിട്ട് എന്താണ് ആ പ്രസ് ചെയ്യാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിൽ 6 സ്ക്രൂ ഉണ്ട്. അപ്പോൾ ഇതിൽ നിലവിൽ ഇപ്പോൾ 4 സ്ക്രൂയേ വരുന്നുള്ളൂ. അപ്പോൾ അതിൽ 4 സ്ക്രൂ അയച്ചു കഴിഞ്ഞാൽ നമുക്ക് ആ ഡിസ്പ്ലേൻ്റെതും മൈക്രോ സ്വിച്ചിക്കുന്ന ബോർഡ് നമുക്ക് ഇതിൽ നിന്ന് മാറ്റിയിട്ട് ഈ മൈക്രോ സ്വിച്ച് നമ്മൾ ഇപ്പോൾ കയ്യിലുള്ള മൈക്രോ സ്വിച്ച് അതിലേക്ക് നമുക്ക് ആഡ് ചെയ്യാം. അപ്പോൾ ഇവിടെ കാണുന്ന ഈ രണ്ടാമത്തെ മൈക്രോ സ്വിച്ചാണ് കംപ്ലയിൻറ്റ്. അപ്പോൾ നമ്മൾ ഡിസോൾഡറിങ് ചെയ്തിട്ട് നമ്മൾ കയ്യിലുള്ള ആ ഒരു മൈക്രോ സ്വിച്ചും കൂടെ ഇതേപോലെ തന്നെ സോൾഡർ ചെയ്താൽ നമുക്ക് ഈ ഒരു സ്വിച്ചിൻ്റെ ഇത് പരിഹരിക്കാം. അപ്പോൾ ഇതിൽ മൈക്രോ സ്വിച്ചിന് 2 കണക്ഷൻസ്, അതായത് 4 പിൻ ഉണ്ടാവും, 2 കണക്ഷൻസ് ആണ് വരിക. അപ്പോൾ 2 കണക്ഷൻ പാരലലാക്കി കൊടുത്തു കഴിഞ്ഞാൽ തന്നെ നമുക്ക് അത് ലോഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ആമ്പിയർ കൂടുതൽ കിട്ടുന്ന വിധത്തിലാണ് ചെയ്യുക. അപ്പോൾ ഏതെങ്കിലും സ്വിച്ചിന് ചെറിയൊരു കംപ്ലയിൻറ്റ് വന്നാലും നമുക്ക് പിന്നെയും കിട്ടും. കാരണം 2 കണക്ഷൻ സ്വിച്ച് ചെയ്യുന്ന സമയത്ത് രണ്ട് കണക്ഷനായിട്ട് രണ്ട് കാലിലും നമുക്ക് 2 കണക്ഷൻ വെച്ച് വരുന്നുണ്ട്. അതായത് ഒരു ഇതിൽ പ്ലസ് വരികയാണെങ്കിൽ
മറ്റേതിൽ നമുക്ക് വേറൊരു പ്ലസ് കൂടി കൊടുക്കാം, രണ്ട് പ്ലസ് നമ്മൾ സ്വിച്ചിങ് ആവുന്ന വിധത്തിൽ കൊടുക്കാം, അല്ലെങ്കിൽ ഒന്നിച്ചൊരു പ്ലസ് മാത്രമാണെങ്കിൽ നമുക്ക്. അങ്ങനെ ഇമ്പോൾ പാലല്ലാവുന്ന സമയത്ത് ഏതെങ്കിലും ലെഗിന് കംപ്ലയിൻറ്റ് വരികയാണെങ്കിൽ, തുരുമ്പിടിക്കുക അങ്ങനെ ചെയ്യുകയാണെങ്കിൽ തന്നെ വീണ്ടും നമുക്കിത് യൂസ് ചെയ്യാം. അപ്പോൾ ഇവിടെ കാണുന്ന ഈ ഒരു കാൽ നിങ്ങൾക്കിവിടെ കാണാം, ഇതിൽ അടുപ്പിച്ച് വരുന്ന രണ്ട് കാലുകൾ തമ്മിലാണ് സ്വിച്ചിങ് വരുന്നത്. അപ്പോൾ അടുപ്പിച്ച് വരുന്ന രണ്ട് കാലുകൾ സ്വിച്ചിങ്, അതായത് ഓണാവുന്ന, അതായത് പ്രസ് ചെയ്യുന്ന സമയത്ത് കോൺടാക്റ്റ്, അതായത് ഷോർട്ടാവുന്ന വിധത്തിൽ വരുന്നത്. ഇപ്പോൾ നേരത്തെ വെച്ച ഇതേപോലെ തന്നെ വെച്ചാൽ മതി, ഇപ്പോൾ ഇതിലൊരു മാറ്റമില്ല, കറക്റ്റ് അതേമാതിരി താഴോട്ട് സ്വിച്ചിങ് കൂടെ കാണാം. ഇപ്പോൾ നമ്മൾ നേരത്തെ പാനലിൽ നിന്ന് വരിയ കണക്ഷനൊക്കെ കൊടുത്തിട്ടുണ്ട്. നമുക്ക് ആദ്യം തന്നെ പവർ സ്വിച്ച് ഫസ്റ്റ് വരുന്നത് പവറാണ്. അപ്പോൾ പവർ ഓണായി, ഇനി നമുക്ക് ഇൻപുട്ട് ഓരോന്ന് ചേഞ്ച് ചെയ്യാം. അപ്പോൾ ഇൻപുട്ട് നമ്മൾ ഫസ്റ്റ് തന്നെ ആദ്യത്തെ മാതിരി കംപ്ലയിൻറ്റും വരില്ല, ഒരു ഓരോ പ്രാവശ്യം പ്രസ് ചെയ്യുന്ന സമയത്തും കാണാം പെട്ടെന്ന് ചേഞ്ച് ആവുന്നുണ്ട്. അപ്പോൾ ഈ ഒരു ഇങ്ങനത്തെ ഒരു ബോർഡുകളിലൊക്കെ മെയിൻ വരുന്നത്, അതായത് ചെറിയൊരു ഈർപ്പൊക്കെ വന്ന് നമ്മൾ തീരെ യൂസ് ചെയ്യാതിരിക്കുമ്പോൾ ഈ ഒരു മൈക്രോ സ്വിച്ച് പെട്ടെന്ന് തുരുമ്പിടിക്കുന്നത്, അപ്പോൾ കാലൊക്കെ പൊട്ടി പോകുന്ന ഒരുവിധം എല്ലാ സ്വിച്ചിൻ്റെ, അതായത് നമ്മളെ ഫാനൊക്കെ വരുന്നുണ്ട്, ഇങ്ങനെ മൈക്രോ കൺട്രോളൊക്കെ വെച്ചിട്ടുണ്ട്. അപ്പോൾ അതിലൊക്കെ ഈ വരുന്ന ഈ ഒരു കംപ്ലയിൻറ്റ് പൊതുവായി വരുന്ന ഒരു മൈക്രോ സ്വിച്ചിനാണ് കംപ്ലയിൻറ്റ് വരുന്നത്. അപ്പോൾ നമ്മൾ ഒട്ടുമിക്ക ഇതിൽ നമ്മൾ ഫ്രണ്ട് ഭാഗത്ത് പാനൽ വരുന്ന സമയത്ത് ഈർപ്പൊക്കെ നനയുന്ന സമയത്താണ് കംപ്ലയിൻറ്റ് വരുന്നത്. അപ്പോൾ ഈ ഒരു ഇത് ഒരു വിധത്തിലൊക്കെ നമുക്ക് പരിഹരിക്കാം, കുറഞ്ഞൊരു ക്യാഷ് വരുന്നുള്ളൂ, 2 രൂപ 3 രൂപ ഈ ഒരു മൈക്രോ സ്വിച്ചിന് വരുന്നുള്ളൂ. അപ്പോൾ നമ്മളതിനി ഒരു ഈ ഒരു ഇൻപുട്ട് വരാത്ത പ്രശ്നം കൊണ്ടാണോ, ചില ഇതിലൊക്കെ റീഡ് ചെയ്യുന്ന സമയത്ത് നമ്മൾ USB കണക്ട് ചെയ്യുന്ന സമയത്ത് തന്നെ ഓട്ടോമാറ്റിക് റീഡ് ആവുന്നുണ്ട്. അപ്പോൾ ചില സിസ്റ്റം ഇതിലൊക്കെ നമുക്ക് ഇങ്ങനത്തെ ഇതിലൊക്കെ നമുക്ക് ആദ്യമൊക്കെ വന്ന ഇതിൽ നമുക്ക് USB നമ്മൾ ഇൻപുട്ട് ആക്കി കഴിഞ്ഞാൽ മാത്രമേ വർക്ക് ആവുള്ളൂ. അപ്പോൾ ചിലതൊക്കെ USB ഓട്ടോമാറ്റിക് റീഡ് ആവും. അപ്പോൾ നമ്മൾ ഏകദേശം ചെക്ക് ചെയ്ത സമയത്ത് നമുക്ക് USB ഇവിടെ വർക്കിംഗ് അല്ല എന്ന് നമുക്ക് ഇവിടെ കാണാൻ പറ്റുന്നത്. ഇനി നമുക്ക് ഈ ഒരു ബോഡി ഇത് ഊരി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതിൻ്റെ ഉള്ളിലും ഇതേപോലെ തന്നെ നമുക്ക് നെസ്റ്റൊക്കെ അടിക്കാനുള്ള മൈക്രോ സ്വിച്ചൊക്കെ ഉണ്ട്. ഈ ഒരു മൈക്രോ സ്വിച്ചൊക്കെ കംപ്ലയിൻറ്റ് വന്നു കഴിഞ്ഞാൽ ഈ ഒരു പ്രോബ്ലം വരാം, ഷോർട്ടാണെങ്കിലൊക്കെ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്ക് ഇതൊക്കെ ഊരി കഴിഞ്ഞിട്ട് നമുക്ക് ആ ഒരു മൈക്രോ സ്വിച്ചൊക്കെ ഒന്ന് നോക്കാം. അപ്പോൾ ആ മൈക്രോ സ്വിച്ച് കംപ്ലയിൻ്റ് ഉണ്ടെങ്കിൽ നമുക്കത് ചേഞ്ച് ചെയ്യാം. പിന്നെ അതല്ലെങ്കിൽ നമുക്ക് ഇതൊരു FM ആയിട്ട് നിങ്ങൾക്ക് USB വേണ്ട, കാർഡ് റീഡർ വേണ്ട എന്നാണെങ്കിൽ നമുക്ക് ഇതുപോലെ തന്നെ ഇതുപോലത്തെ ഔട്ട്പുട്ടായിട്ട് ഔട്ട്പുട്ടായിട്ട് സപ്ലൈ എടുക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ചെറിയൊരു ഇൻപുട്ടൊക്കെ കൊടുത്തിട്ട് ഒരു MP3 പ്ലെയറിന് ഇതിൻ്റെ ഇൻപുട്ടിലേക്ക് നമുക്ക് ഓക്സിലേക്ക് കൊടുത്തിട്ട് വർക്ക് ചെയ്യിക്കാം. അതേപോലെ തന്നെ TV ഔട്ട്പുട്ടായിട്ട് ഹോം തിയേറ്റർ യൂസ് ചെയ്യാം. അപ്പം MP3 പ്ലെയറും ഇത് മാത്രം വർക്ക് ചെയ്യിക്കണമെങ്കിൽ 200 രൂപയ്ക്ക് താഴെയായിട്ട് ഇതിൻ്റെ ഡീകോഡർ നമുക്ക് വാങ്ങാൻ കിട്ടും. ആ ഒരു ഡീകോഡർ നമുക്ക് ഇതിലേക്ക് കണക്ട് ചെയ്യാം. ഇതിലേക്ക് കണക്ട് ചെയ്യുക എന്ന് പറഞ്ഞാൽ നമ്മളെ വരുന്ന ഡീകോഡർ 5 വോൾട്ട് ആണ് വരുന്നത്. അപ്പോൾ ഇതിൽ തന്നെ നമുക്ക് ഇവിടെ കാണാം, ഈ ബോർഡിൽ നിന്ന് വരുന്ന വോൾട്ടേജ് നമുക്ക് ഇവിടെ കാണിക്കാം, ഇവിടെ കാണിക്കുന്നുണ്ട് 5 വോൾട്ട്. അതേപോലെ തന്നെ നമുക്ക് ഈ ഒരു ഡീകോഡർ കംപ്ലയിൻ്റ് ആണോ എന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടി നമുക്ക് ഇതിൽ 5 വോൾട്ട് വരുന്നുണ്ടോ എന്ന് ചെക്ക് ചെയ്താൽ മാത്രം, 5 വോൾട്ട് വരികയാണെങ്കിൽ ഈ ഒരു ബോർഡ് ഓക്കെ അല്ല നമുക്ക് പറയാം കംപ്ലയിൻ്റ് ആണ്. അപ്പോൾ ഇതിൽ 5 വോൾട്ട് വരുന്നതിൽ, അതായത് നമ്മുടെ ഹോം തിയേറ്ററിൻ്റെ മെയിൻ ബോർഡിൽ നിന്ന് വരുന്ന 5 വോൾട്ട് റെഗുലേറ്റഡ് IC 05 വരുന്ന 28.05 വരുന്ന IC ഉണ്ടാവും. ആ IC കംപ്ലയിൻ്റ് ആണെങ്കിൽ അത് ചേഞ്ച് ചെയ്താൽ നമുക്കത് മാറ്റാം. അപ്പോൾ ആദ്യം തന്നെ അത് ഊരടക്കാൻ വേണ്ടിയിട്ടാണ് നമുക്കിത് ഇവിടെ തന്നെ കംപ്ലയിൻറ്റ് തീർക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇതും ചെക്ക് ചെയ്യുന്നത്. അപ്പം ഫുള്ള് ഊരാതെ ഇതിൽ 5 വോൾട്ട് വരുന്നുണ്ട്. അതേപോലെ തന്നെ ഇതിലേക്ക് നമുക്ക് ഒരു ഡീകോഡർ കണക്ട് ചെയ്യണമെങ്കിൽ നമുക്ക് ഡീകോഡറിന് 5 വോൾട്ട് വേണം, ഗ്രൗണ്ടും വേണം. അതേപോലെ തന്നെ ഒരു ലെഫ്റ്റ് റൈറ്റ് ഇവിടുന്ന് നമുക്ക് ആംപ്ലിഫയറിലേക്ക് ഒരു ഇൻപുട്ടും വേണം. അപ്പോൾ ആ വയറും കൂടെ എത്തുന്നുണ്ട്. അപ്പോൾ ഇതുപോലെ ഇതിൽ കറക്റ്റ് ലെഫ്റ്റ് റൈറ്റ് അതേപോലെ തന്നെ ഗ്രൗണ്ട് 5 വോൾട്ട് ഒക്കെ മാർക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെ മാർക്ക് ചെയ്യാത്തതാണെങ്കിൽ നമുക്ക് ചെക്ക് ചെയ്യാൻ ഈസി ആയിട്ട് മാർക്കുണ്ട്. അപ്പോൾ നമ്മൾ മൾട്ടിമീറ്റർ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഗ്രൗണ്ട് ഇതിൻ്റെ ബോഡിമിലും പ്ലസ് നമ്മൾ ചെക്ക് ചെയ്യുന്ന സമയത്ത് 5 വോൾട്ട് കിട്ടണം, നമുക്ക് 5 വോൾട്ട്. പിന്നെ വേറെ ഒന്ന് അതിനടുത്ത് തന്നെ എന്തെങ്കിലും കപ്പാസിറ്റർ ഉണ്ടോ, കപ്പാസിറ്ററിൻ്റെ മുകളിൽ മാർക്ക് ചെയ്തിട്ടുണ്ടോ നെഗറ്റീവും പ്ലസ്. അപ്പോൾ ആ ഒരു ഇതിൽ നമ്മൾ ചെക്ക് ചെയ്താൽ 5 വോൾട്ട് എങ്ങോട്ടാണ് പോകണമെന്ന് വെച്ചാൽ കറക്റ്റ് നമുക്ക് ചെക്ക് ചെയ്യാം. പിന്നെ അതുപോലെ തന്നെ ലെഫ്റ്റ് റൈറ്റ് കണ്ടുപിടിക്കാൻ വേണ്ടി നമ്മൾ സ്പീക്കറൊക്കെ കണക്ട് ചെയ്തതിന് ശേഷം നമ്മൾ ഈ ഒരു മോഡ് USBയിലേക്ക് ഇട്ടിട്ട് നമ്മൾ ഈ ഒരു ഏതെങ്കിലും വയർ ടച്ച് ചെയ്യുന്ന ഏത് ഭാഗത്ത് സ്പീക്കറാണ് ഒരു അമ്മിങ് കേൾക്കാം സൗണ്ട് നമ്മൾ കൈ വെക്കുന്ന സമയത്ത് ആ വയറിൽ. അപ്പോൾ അത് ഏത് ചാനലാണെന്ന് മനസ്സിലാക്കാം. അങ്ങനെ 2 ചാനൽ മനസ്സിലായി കഴിഞ്ഞാൽ നമ്മൾ ഈ ഒരു ഡീകോഡറിന് വരുന്ന ഇൻപുട്ട് അല്ല ഔട്ട്പുട്ട് നമുക്ക് ഇതിൻ്റെ ഇൻപുട്ടിലേക്ക് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് പ്ലസ് മൈനസ് കൊടുത്തു കഴിഞ്ഞാൽ ഈ സൈഡ് വർക്ക് ചെയ്തെടുക്കാം. ഇപ്പോൾ ഇവിടെ നമ്മുടെ കയ്യിൽ 3 ടൈപ്പ് ഡീകോഡർ വരുന്നുണ്ട്. അപ്പോൾ നമ്മുടെ സാധാരണ ഒരു iPod ചെറിയൊരു MP3 പ്ലെയർ പോലെക്കുന്ന ഇതിൽ നിന്ന് എടുത്ത ഒരു ബോർഡാണ്. ഈ ഒരു ബോർഡിൻ്റെ ഇതിൽ നിന്ന് നമുക്ക് വേണമെങ്കിൽ പുറത്തേക്ക് വെച്ചിട്ട് ഇതിൻ്റെ ഓക്സോ കണക്ട് ചെയ്യാണ്ട് അങ്ങനെയും ചെയ്യാം, അല്ലെങ്കിൽ നമുക്ക് ഇതുപോലെ ബ്ലൂടൂത്ത് വരുന്ന ഒരു മൊഡ്യൂളുണ്ട്. ബ്ലൂടൂത്ത് അതേപോലെ ഓക്സ് ST കാർഡിൻ്റെ വീഡിയോ നമ്മൾ റേഡിയോയിൽ ചെയ്തിട്ടുണ്ട്. പിന്നെ അതേപോലെ തന്നെ ഒരു ബ്ലൂടൂത്ത് മാത്രമല്ലാതെ ST കാർഡ് USB മാത്രമാണെങ്കിൽ ഓക്സ് ഉണ്ട്, അത് മാത്രമാണ് ഇങ്ങനെ കണക്ട് ചെയ്യാം. അപ്പോൾ ഇതിലൊരു ഇതിന് നമുക്ക് 125 ബ്ലൂടൂത്ത് വരുന്നതിൻ്റെ 200-230 റേഞ്ചാണ് വരുന്നത്.
ഇപ്പോൾ ഈ മാർക്കറ്റിൽ ഇതിനെക്കാട്ടിലും കുറച്ചുകൂടി മോഡലായിട്ട് കുറച്ചും കൂടി വന്നിട്ടുണ്ട്. അപ്പോൾ അത് വേണമെങ്കിൽ നിങ്ങൾക്ക് അത് വാങ്ങാം. അതിപ്പോൾ നമ്മുടെ കയ്യിൽ ഓൾറെഡി ഉണ്ടായിരുന്ന ഒരു ബോർഡ് എടുത്താണ് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു ബോർഡ് ഇതിൽ നമുക്ക് ഇതിൽ കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഇതൊന്ന് കട്ട് ചെയ്തിട്ട് ഈ ഫ്രെയിം ഒന്ന് കട്ട് ചെയ്ത് ഇത് കയറാനുള്ള വിധത്തിൽ നമ്മൾ കട്ട് ചെയ്തെടുക്കണം. അപ്പോൾ ആദ്യം തന്നെ നമ്മൾ ഇതിൽ വരുന്ന ഡീകോഡർ വരുന്ന MP3 പ്ലെയറിൻ്റെ ഈ ഒരു രണ്ട് ബോൾട്ട്, ഇത് രണ്ട് സ്ക്രൂ വരുന്നുണ്ട്, രണ്ടും അതേപോലെ തന്നെ ഇതിൻ്റെ സ്വിച്ച് വരുന്നുണ്ട്, മൈക്രോ സ്വിച്ചിന് മാത്രമായിട്ടുണ്ട്. ആ ഒരു മൈക്രോ സ്വിച്ചിൻ്റെ ഇത് നമ്മൾ ഊരിക്കഴിഞ്ഞാൽ നമുക്ക് ഇതിൽ ഈ ഒരു ഫൈബർ മാത്രമുണ്ട്, അതിൻ്റെ സപ്ലൈ നമ്മൾ ഇവിടെ നോക്കിയിട്ട് കറക്റ്റ് കൊടുക്കുക. ഇതിൻ്റെ മുകളിൽ അടയാളപ്പെടുത്തിയ ഇതിൽ നിന്ന് ഔട്ട്പുട്ട് പോകുന്നത് 5 വോൾട്ട് ഇതിൽ കാണിക്കുന്നുണ്ട്. അപ്പോൾ ഇത് കാണിക്കാത്തതാണെങ്കിൽ നേരത്തെ പറഞ്ഞതുപോലെ നമുക്ക് ചെക്ക് ചെയ്ത് കണ്ടുപിടിക്കാം. പിന്നെ ഇതുപോലെ ഈ ഒരു സ്വിച്ച് നമ്മൾ നോക്കിയ സമയത്ത് ഈ ഒരു മൈക്രോ സ്വിച്ച് നമുക്ക് തുരുമ്പ് പിടിച്ചിട്ട് ഈർപ്പം തന്നെ നേരത്തെ പറഞ്ഞ പോലെ ഈ ഒരു മൈക്രോ സ്വിച്ചിന് കംപ്ലയിൻറ്റ് വരുന്ന പ്രശ്നമാണ്. ഈ ഒരു ചളി വന്നിട്ട് അടിഞ്ഞിട്ട് ഈ സ്വിച്ച് ഓൾറെഡി ഷോർട്ട് ആവുകയാണെങ്കിലൊക്കെ വർക്കിംഗ് ഉണ്ടാവില്ല. അപ്പോൾ അതിൽ നടുക്ക് വരുന്ന ഒരു സ്വിച്ച് കംപ്ലയിൻ്റ് ആണ്. അപ്പോൾ മൾട്ടിമീറ്ററൊക്കെ നമ്മൾ വെച്ച് നോക്കി. അപ്പോൾ അത് കംപ്ലയിൻ്റ് ആണെങ്കിൽ വരാമോ നമ്മളത് ചെക്ക് ചെയ്ത് നോക്കി. അപ്പോൾ ഷോർട്ടാണെങ്കിലും അത് ഷോർട്ട് നമ്മൾ ഒഴിവാക്കി USB കൊടുത്തിട്ടും വർക്ക് ചെയ്യുന്നില്ല. അപ്പോൾ ഈ ഒരു IC പോയത് തന്നെയാണ്. അപ്പോൾ നമുക്ക് മാറ്റിയിട്ട് നമുക്കൊന്ന് വർക്ക് ചെയ്ത് നോക്കാം. അപ്പോൾ നമ്മുടെ ഈ ഒരു MP3 ഡീകോഡർ ഇതിലേക്ക് കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ കട്ട് ചെയ്യണം. അപ്പോൾ നമ്മൾ ഒരു ചെറിയ സോ വെച്ചിട്ടാണ് കട്ട് ചെയ്യുന്നത് ടൈപ്പ് ഉപയോഗിച്ചിട്ട്. അപ്പോൾ അതുപോലെ നമുക്ക് ഫോൾഡിങ്ങനൊക്കെ വെച്ചിട്ട് കട്ട് ചെയ്തെടുക്കും. അപ്പോൾ അതിന് പാകമായിട്ട് എങ്ങനെ വരുന്നത് വെച്ചാൽ അതേപോലെ ഇറങ്ങി നിൽക്കുന്ന വലിയൊരു രണ്ട് സ്ക്രൂ ചെയ്യുന്ന വിധത്തിൽ നിങ്ങൾക്ക് എങ്ങനെ വേണമെങ്കിലും അത് കട്ട് ചെയ്തു. അപ്പോൾ അത് സിമ്പിളായിട്ട് ചെയ്യാവുന്നതേ ഉള്ളൂ. അപ്പോൾ ഇതിൽ ഇതുപോലെ കട്ട് ചെയ്ത് വെച്ച് നമ്മൾ സ്ക്രൂ ചെയ്യുന്നതിന് മുമ്പേ ഇതിൽ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഈ ഒരു മൊഡ്യൂളിൽ നമുക്ക് നേരത്തെ ഞാൻ ഒരു വീഡിയോ ചെയ്ത് ഫുള്ള് വ്യക്തമായിട്ട് കാണിക്കുന്നുണ്ട്. അപ്പോൾ ഇതിൽ ഇതിലും ഇതിലൊരു ഈ ഗ്രൗണ്ട് ഉണ്ടാവും, അതേപോലെ തന്നെ ലെഫ്റ്റ് ഉണ്ടാവും, റൈറ്റ് ഉണ്ടാവും, പിന്നെ അതേപോലെ തന്നെ 5 വോൾട്ട് ഗ്രൗണ്ടും അതേ 5 വോൾട്ട് പ്ലസ്സും ഉണ്ടാവും. 5 വോൾട്ട് പ്ലസ്സും 5 വോൾട്ട് ഗ്രൗണ്ടും ഒരു സോക്കറ്റായിരുന്നു. പിന്നെ ഇതിൽ നമുക്ക് പ്രത്യേകിച്ച് പറയാം, നമ്മൾ നേരത്തെ വർക്ക് ചെയ്ത് നോക്കിയിരുന്നു. അപ്പോൾ ഇതിൽ നമ്മൾ ഓൾറെഡി 5 വോൾട്ട് കൊടുക്കുന്ന സമയത്ത് ഓൾറെഡി ഗ്രൗണ്ട് കിട്ടും. അപ്പോൾ ഓഡിയോൻ്റെ അടുത്ത് സെക്ഷനിൽ വേറൊരു ഗ്രൗണ്ട് ഉണ്ട്. അപ്പോൾ ആ ഒരു ഗ്രൗണ്ട് നമ്മൾ ഈ ഒരു ബോർഡിൽ നിന്ന് വരുന്ന ഇൻപുട്ട് അതായത് പ്ലസ്സും നെഗറ്റീവും കൊടുക്കുമ്പോൾ തന്നെ നമ്മൾ ലെഫ്റ്റ് റൈറ്റ് കൊടുക്കുന്ന സമയത്ത് അതിൻ്റെ കൂടെയുള്ള ഗ്രൗണ്ടും കൂടെ നമ്മൾ ഈ ഒരു ബോർഡിലും ആ ബോർഡിൽ നിന്ന് വരുന്ന നെഗറ്റീവ് നമ്മൾ ഇതിൽ സപ്ലൈ കൊടുക്കണം. കൊടുത്തില്ലെങ്കിൽ നമ്മൾ നേരത്തെ വർക്ക് ചെയ്ത് ഹമ്മിങ്ങിൻ്റെ ഒരു പ്രശ്നം വരും, നമുക്ക് സൗണ്ട് കറക്റ്റ് ക്ലാരിറ്റിയിൽ സൗണ്ട് കിട്ടില്ല. അപ്പം കറക്റ്റ് അത് കണക്ട് ചെയ്യുകയാണെങ്കിൽ മാത്രമേ നമുക്ക് നല്ലൊരു ക്ലാരിറ്റിയോട് കിട്ടുള്ളൂ. അപ്പോൾ ബെസ്റ്റ് ആയിട്ട് നമ്മൾ ഗ്രൗണ്ട് കൊടുത്തിരിക്കണം, അതായത് പോസിറ്റീവ് നമ്മൾ കൊടുത്തതിൻ്റെ പുറമെ അല്ലാതെ തന്നെ. അപ്പോൾ നമ്മൾ കണക്ഷൻ എടുക്കാൻ വേണ്ടി ഒരു പഴയ ബോർഡ് നമ്മൾ എടുക്കണം. അതിൽ കണക്ട് ചെയ്യാനുള്ള കണക്ടറിലേക്ക് നമ്മൾ വെച്ചിട്ട് ഈ കണക്ടറിൽ ഞങ്ങൾ എങ്ങനെയാണെന്ന് മനസ്സിലാക്കാനുള്ള വിധത്തിൽ വേണം കണക്ടർ എടുക്കാൻ. അപ്പോൾ ഈ ഒരു കണക്ടറിൽ വരുന്നത് നമുക്ക് ഒരു ഭാഗത്തു നിന്ന് നോക്കുന്ന സമയത്ത് കാണാം +5 വോൾട്ടും പിന്നെ വരുന്നത് റൈറ്റ് ഔട്ട്പുട്ടും പിന്നെ വരുന്നത് ഗ്രൗണ്ടുമാണ് വരുന്നത്. ആ ഗ്രൗണ്ട് കഴിഞ്ഞതിന് ശേഷം വീണ്ടും ഒരു ഗ്രൗണ്ട് വരുന്നുണ്ട്. ആ ഗ്രൗണ്ട് കഴിഞ്ഞതിന് ശേഷം വീണ്ടും ലെഫ്റ്റ് ഔട്ട് വരുന്നുണ്ട്. അപ്പോൾ ഈ ഒരു 4 വയറും പിന്നെ ഒരു ഗ്രൗണ്ട് എക്സ്ട്രാ നമ്മൾ എടുക്കുന്നുണ്ട്. അപ്പോൾ ആ രണ്ട് ഗ്രൗണ്ടും നമ്മൾ എടുക്കണം. അതേപോലെ തന്നെ ഇതിൽ നിന്ന് വരുന്ന പ്ലസ്സും ഗ്രൗണ്ടും പിന്നെ അതുപോലെ തന്നെ ലെഫ്റ്റ് റൈറ്റ് അങ്ങനെ 5 കണക്ഷൻസ് നമ്മൾ ഇതിൽ നിന്ന് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഇതിലേക്ക് കണക്ട് ചെയ്യാം. അപ്പോൾ ഇതിൽ ചെറിയ രണ്ട് കണക്ഷൻസ് വരുന്നത് പ്ലസ്സും മൈനസും ആണ്. ഇപ്പോൾ വലത്ത് ഭാഗത്ത് നിങ്ങൾക്ക് കാണാം അങ്ങനെ പിടിക്കുന്ന സമയത്ത് ഗ്രൗണ്ടും, ഇടത്ത് ഭാഗത്ത് പോസിറ്റീവ് 5 വോൾട്ട് എന്ന് കാണാം. അപ്പോൾ അതിൽ ആടുന്ന് വരുന്ന 5 വോൾട്ടും അതേപോലെ തന്നെ ഗ്രൗണ്ടും കണക്ട് ചെയ്ത് ഈ ഒരു കണക്ടറിലെ സപ്ലൈ നമുക്ക് കിട്ടി. അപ്പോൾ ഈ ഒരു ഡീകോഡർ നിന്നുള്ള ഔട്ട്പുട്ട് നമ്മൾ ഓഡിയോ ഓർസ് ആണ് നമ്മൾ കൊടുക്കാൻ പോകുന്നത്. അപ്പോൾ ഇതിൽ കാണാം നമുക്ക് L ഔട്ട് എന്ന് കാണാം, അതേപോലെ തന്നെ R ഔട്ടും കാണാം, അതേപോലെ തന്നെ ഇതിൽ A ഗ്രൗണ്ട് ഉണ്ട്. ഈ ഒരു A ഗ്രൗണ്ടിന് ഇത് തീർച്ചയായും നമ്മൾ കൊടുത്തിരിക്കണം. തീർച്ചയായും കൊടുത്തില്ലെങ്കിൽ എന്ന് വെച്ചാൽ നമ്മൾ നേരത്തെ കൊടുത്തിട്ട് നല്ലൊരു ഹമ്മിങ് ഉണ്ട്, കറക്റ്റ് വർക്കിംഗ് അല്ല, അപ്പം ബാസൊന്നും കുറവായിരുന്നു. അപ്പം തീർച്ചയായും നിങ്ങളെ കൊടുക്കണം. അപ്പോൾ അത്രയും കൊടുത്തു കഴിഞ്ഞാൽ മാത്രമേ, അപ്പോൾ ഈ കാണുന്ന 2 വയർ നമുക്ക് ലെഫ്റ്റ് റൈറ്റ് ആണ്. ഇനി അത് പുറമെ നമ്മൾ അതിലെ ഗ്രൗണ്ടും കൂടെ ഇതിലേക്ക് സോൾഡർ ചെയ്ത് കഴിഞ്ഞാൽ ഈ ഒരു സപ്ലൈ നമ്മൾ കണക്ഷൻ ഫുള്ളായി. അപ്പോൾ ഇത് ഫുൾ വർക്കിംഗ് ആണ്. അപ്പോൾ ഇതിൽ നമ്മൾ ഇപ്പോൾ നമ്മുടെ ഈ ഒരു USB വർക്ക് ചെയ്യണമെങ്കിൽ നമ്മൾ നമ്മുടെ ഈ ഒരു പവർ സ്വിച്ച് ഓൺ ആക്കണം, അതായത് ഇതിൻ്റെ താഴെ വരുന്ന പവർ സ്വിച്ച് ഓൺ ആക്കണം. നമ്മുടെ ഇതിൽ വരുന്ന ഹോം തിയേറ്റർ ഓൾറെഡി വന്ന പവറും ഓൺ ആക്കണം. അതേപോലെ തന്നെ നമ്മളെ USB മോഡൽ ഇട്ട് കഴിഞ്ഞാൽ USB മോഡൽ ഇടുന്ന സമയത്ത് മാത്രമേ ഇതിൻ്റെ ഔട്ട്പുട്ട് ചേഞ്ച് ആകുന്നുള്ളൂ. അപ്പോൾ USB ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് ഓഡിയോൻ്റെ ലെഫ്റ്റ് റൈറ്റ് നമ്മൾ ഈ ആംപ്ലിഫയറിലേക്ക് കയറുള്ളൂ. നമ്മൾ ഇപ്പോൾ ഈ പവർ ഇതിൻ്റെ ഹോം തിയേറ്ററിൽ ഈ പവർ ഓൺ ആക്കിയില്ലെങ്കിൽ നമ്മൾ പവർ സ്വിച്ച് സാധാരണ കോഡ് വെയർ ഓൺ ആക്കിയാൽ തന്നെ നമ്മുടെ USB വർക്കാവും, അതായത് റീഡ് ചെയ്ത് തുടങ്ങും. പക്ഷേ ലെഫ്റ്റ് റൈറ്റ് ഔട്ട് നമുക്ക് ഇതിലേക്ക് പോകില്ല. അതായത് ഇതിൽ നമുക്ക് ഓക്സും ഓപ്ഷൻ ഉള്ളത് കൊണ്ട് ആ ഒരു ഓപ്ഷനിലേക്ക് നമ്മൾ ഇൻപുട്ട് ഓഡിയോയുടെ ഇൻപുട്ട് ഇതിലേക്ക് കയറണമെങ്കിൽ നമുക്ക് USB മോഡൽ ഇട്ടാൽ മാത്രമേ നമ്മൾ USB വർക്കാവുള്ളൂ. അപ്പോൾ ഫ്രണ്ട്സ്, ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടാം, നമ്മൾ വീഡിയോസ് ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ ഇതുപോലത്തെ നല്ല വീഡിയോ കാണാം. ഓക്കെ, ബൈ, സീ യു.